എല്ല പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ വേദ മന്ത്ര അർത്ഥ സന്ദേശ ശ്രവണ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. യഥാർത്ഥത്തിൽ വേദമന്ത്രങ്ങൾ മൂന്ന് വാക്കുകളെ പ്രതിനിധീകരിക്കുന്നു. നമ്മൾ സാധാരണയായിട്ട് വേദമന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഓം ശാന്തി 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 മൂന്ന് ശാന്തി പറയാറുണ്ട്. വേദമന്ത്രങ്ങൾക്ക് ശേഷം മാത്രമേ മൂന്ന് ശാന്തി പറയാറുള്ളൂ. മറ്റ് പുരാണ മന്ത്രങ്ങളോ കർമ്മമന്ത്രങ്ങളോ ഇതിഹാസ മന്ത്രങ്ങളോ ചൊല്ലുമ്പോൾ മൂന്ന് ശാന്തി പറയാറില്ല. പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ സാധാരണ വേദമന്ത്രങ്ങളിലാണ് മൂന്ന് ശാന്തി പറയുക. അതിൻ്റെ കാരണം എന്താണ്? വളരെ ക്ലിയറാണ്. ആധ്യാത്മികം, ആദിഭൗതികം, അധിദേവത, ഈ മൂന്ന് വാക്കാണ്. നമ്മൾക്ക് വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും ആലപിക്കുമ്പോഴും അർത്ഥ സന്ദേശങ്ങൾ കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് ആധ്യാത്മികം. അത് നിങ്ങൾ കുറേ പേര് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ആധ്യാത്മികമായിട്ടുള്ളൊരു മാറ്റം, നമ്മുടെ ശരീരത്തിലെ, മനസ്സിലെ, നമ്മുടെ ചിന്തകളിലെ, നമ്മുടെ വീക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടാകുന്ന മാറ്റം. ശരിക്കും ഈ പ്രകൃതിയെ ദേവതയായിട്ട് കണ്ടിങ്ങനെ ആരാധിക്കുമ്പോൾ അതിലെ ഓരോന്നിലെയും ഓരോന്നിനോടും നമുക്ക് തോന്നുന്ന ആ വീക്ഷണം, ആദിഭൗതികം ചുറ്റുപാടുകളിലുമായിട്ട്, അധിദേവത. മൂന്നാമത്തേത് അധിദൈവതം. സൂര്യനോട്, ചന്ദ്രനോട്, വായുവിനോട്, വെള്ളത്തിനോട്, പ്രകൃതിയോട്, ഗ്രഹങ്ങളോട്, അഗ്നിയോട്, ഇതിനോടെല്ലാം നമുക്ക് തോന്നുന്ന ഒരു ഒരു വീക്ഷണ വ്യത്യാസം അധിദൈവതം. സമുദ്രത്തിനെ കാണുമ്പോഴത്തേക്കും വില്യം വേർഡ്സ്വർത്തിന് സമുദ്രം കാണുമ്പോൾ, ജലം കാണുമ്പോൾ, തോട് കാണുമ്പോൾ, പുഴകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വികാരമാണ് വൈദിക ഋഷിവര്യന്മാർക്ക് സിന്ധു നദി കാണുമ്പോഴും സമുദ്രം അതെല്ലാം കാണുമ്പോഴൊക്കെ ഉണ്ടാവുന്നത്. അത് നമ്മൾ ഈ മന്ത്രങ്ങളിങ്ങനെ കേട്ട് അർത്ഥ സന്ദേശങ്ങൾ കേട്ട് കേട്ട് വരുമ്പോഴത്തേക്കും നമുക്കും അത് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളിൽ പലർക്കും ആ ഫീലിംഗ് ഉണ്ടാവുന്നത്. കേൾക്കുമ്പോൾ ഒരു മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ, നമ്മുടെ ചുറ്റുപാടുകൾ, പ്രകൃതി, ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവതം, ഇതാണ് യഥാർത്ഥത്തിൽ വേദത്തിൻ്റെ സന്ദേശം. ആ വേദത്തിൻ്റെ സന്ദേശത്തിൻ്റെ, വേദമന്ത്രത്തിൻ്റെ, വേദമന്ത്രാർത്ഥത്തിൻ്റെ, സ്വാധീനത്തിൻ്റെ അടിത്തറകളിതാണ്. അടിത്തറകളിതാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വേദമന്ത്രങ്ങൾ പഠിച്ച് 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 മുന്നോട്ട് പോവുക. കുറേ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഭാഗമായിത്തീരും. നമ്മൾ പ്രകൃതിയുടെ എല്ലാത്തിൻ്റെയും ഭാഗമായിത്തീരും. പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്ര. ഒരു മൃഗത്തിനും സിസേറിയൻ ഇല്ലല്ലോ, ഒരു മൃഗത്തിനും ഇത്രയും അധികം കെമിക്കൽസ് മരുന്നായിട്ടില്ലല്ലോ, ഒരു മൃഗത്തിനും ഇത്രയധികം ആശുപത്രി ഇല്ലല്ലോ, ഒരു മൃഗത്തിനും ഗ്യാസ് സ്റ്റവ് വേണ്ടല്ലോ, ഒരു മൃഗത്തിനും ഫ്രിഡ്ജ് വേണ്ട, ഒരു മൃഗത്തിനും വാഷിംഗ് മെഷീൻ വേണ്ട, ഒരു മൃഗത്തിനും ഡ്രൈ ക്ലീനർ വേണ്ട, ഒരു മൃഗത്തിനും ഡൈനിങ് ടേബിൾ വേണ്ട, ഒരു മൃഗത്തിനും ഫാനും വേണ്ട, ഒരു മൃഗത്തിനും നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി കുത്തി കോൺക്രീറ്റിൻ്റെ ഹ്യൂജ് കെട്ടിടത്തിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇത് നമുക്കില്ല. അപ്പം മൃഗങ്ങളിൽ നിന്ന്, ഈ 12 ലക്ഷം തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്ന് ഒരു മൃഗമായ മനുഷ്യന് മാത്രമേ ഇതൊക്കെ വേണ്ടൂ വ്യത്യസ്തമായിട്ട്. ഞാനത് ശരിയോ തെറ്റോ അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. പക്ഷേ ഓരോ കോൺക്രീറ്റ് ബിൽഡിങ്ങും ഓരോ ആർട്ടിഫിഷ്യൽ സംവിധാനവും വരുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണ്. പ്രകൃതിയോട് അടുക്കുകയല്ല, പ്രകൃതിയിൽ നിന്ന് അകലുകയാണ്. ആ അകൽച്ചയാണ് പലപ്പോഴും മനുഷ്യനെ വ്യത്യസ്ത മൃഗമാക്കി മാറ്റുന്നത്, എല്ലാത്തിനും വ്യത്യസ്ത മൃഗമാക്കി മാറ്റുന്നത്. ഇന്നലെ ഒരു ഒരു ഡോക്ടർ, നല്ലൊരു ഡോക്ടർ പറയുകയുണ്ടായി, നിങ്ങൾ ശരിക്കും മരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരുന്നിൻ്റെ, മെഡിസിൻ്റെ അടിമയാണ്. രോഗം മാറാനുള്ള മരുന്നല്ല. പിന്നെ ബ്ലഡ് പ്രഷർ ആണെങ്കിലും മരിക്കുന്നവരെ, ഷുഗറാണെങ്കിലും മരിക്കുന്നവരെ, ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അനാദികാലം മരുന്ന് കഴിച്ചോളണം. നിങ്ങളെ മരുന്നിൻ്റെ അടിമയാക്കുകയാണ്.
ഒരു രോഗം മരുന്ന് തിന്നാനുള്ള വാതിലുകൾ തുറക്കാം, ഭക്ഷണം പോലെ മരുന്ന് കഴിക്കാം, ശരീരം ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം, യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സലൈവ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അസ്ഥി ജോയിൻ്റുകൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഓരോ മാസവും ടെസ്റ്റ്, ടോട്ടൽ ടെസ്റ്റിന് 5000 രൂപയാണ്. അത് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ രോഗിയാവാൻ പോകുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞ് രോഗിയാവാതിരിക്കാനുള്ള മരുന്ന്, പിന്നെ രോഗിയായി കഴിഞ്ഞാൽ രോഗം ഇല്ലാതെയാവാനുള്ള രോഗം പുറത്തേക്ക് വരാതെ, രോഗമുണ്ട് അത് മരിക്കുന്നവരെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മരുന്ന് ഭക്ഷണമായിട്ട് കഴിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഭാരതീയർ ഭക്ഷണ മരുന്നായിട്ട് കഴിക്കുന്നവരായിരുന്നു. ഇപ്പോൾ മരുന്ന് ഭക്ഷണമായിട്ട്, മെഡിസിൻ ആസ് ഫുഡാണ്. ഇപ്പോൾ ഭാരതീയർക്ക് ഫുഡ് ആസ് മെഡിസിൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ എല്ലാ കറികളിലും സ്പൈസസ് ഉണ്ട്, എല്ലാ നന്മകളും നമ്മുടെ ഭക്ഷണത്തിലുണ്ടായിരുന്നു. ആ അത് മാറ്റി ഇപ്പോൾ നമുക്ക് മെഡിസിൻ ആസ് ഫുഡായി, ഭാരത പൈതൃകം ഫുഡ് ആസ് മെഡിസിൻ ആയിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്നുള്ള ജീവിതം വളരെ വളരെ, നിങ്ങൾ മുക്കുവന്മാരുടെ അടുത്ത് നോക്കുകയുള്ളൂ, നിങ്ങൾ കാട്ടിൽ ജീവിക്കുന്നവരെ, അവർക്ക് ഡോക്ടർമാരുടെ ആവശ്യമേ വലുതായിട്ട് വരില്ല. പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് അതുപോലെയൊക്കെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്, ആ പ്രകൃതിയുടെ പ്രതിഭാസത്തിൻ്റെ വരികളിലേക്ക് നമുക്കൊന്ന് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ വളരെ ഗംഭീരമായിട്ട് വിവരിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം, അതായത് ഒന്നാമത്തെ മണ്ഡലത്തിലെ 48-ാമത്തെ സൂക്തത്തിലെ 5-ാമത്തെ ഋക്കാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് 6-ാമത്തെ ഋക്ക് ഒരെണ്ണം ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത് കൂടാതെ ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് 5 വേദങ്ങളുടെയും ഒറ്റ CD-യിൽ 180 മണിക്കൂർ CD വേണമെങ്കിൽ ഞാനതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അടച്ചാൽ മതി, എത്ര അടച്ചാലും വിരോധമില്ല. നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങൾക്ക് രജിസ്റ്റേർഡ് കോസ്റ്റായിട്ട് CD വരും. ഒരു 10-150 CD കൂടി ഉണ്ട്. അതൊക്കെ കോപ്പി എടുത്ത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും. ഓഡിയോ CD-യാണ്, നല്ല CD-യാണ്. ഈ അടുത്ത കാലത്ത് തന്നെ കുറേ പേര് വാങ്ങിക്കുകയുണ്ടായി. അതിൻ്റെ ഫോൺ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമൂർത്തിയുടെ ഫോൺ നമ്പർ കിട്ടും. അതിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ CD-കൾ ധാരാളമുണ്ട്, ഇഷ്ടംമാതിരി CD-കളുണ്ട്, പുസ്തകങ്ങളും ഉണ്ട്. ഏത് പുസ്തകം വേണം, ഏത് CD വേണം എന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിന് പ്രത്യേകിച്ച് വിലയൊന്നും ഇനിയിപ്പോൾ നോക്കാനില്ല. നിങ്ങൾ എന്ത് കൊടുത്താലും വിലയില്ല, കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. നിങ്ങൾക്ക് ആ കൊറിയർ മറ്റേ പോസ്റ്റൽ ചാർജ് ഉണ്ടാവും. കൊറിയറിൽ പലപ്പോഴും സാധനങ്ങൾ എത്തണില്ല, അത് കാരണം പോസ്റ്റേജിലൂടെ നിങ്ങൾക്ക് എത്തുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് വേദത്തിലേക്ക് അടക്കാം. വിയാസൃജതി സമാനം വ്യാ അർത്ഥിനാപദം വേദ്യോദതി വയോ നഖിഷ്ടേ പപ്സി വാംസ ആസാദേ വ്യുഷ്ടൗ വാജിനീവതീ. അതിൻ്റെ അർത്ഥം നോക്കാം, നല്ല രസമാണ്. വിയാസൃജതി സമാനം വ്യാ അർത്ഥിനാ യാ ദേവത, ഏതൊരു ദേവതയാണോ, ഏത് ദേവതയാണ്, പ്രഭാത ദേവത, ഏതൊരു ഉഷാദേവതയാണോ കുലീനയായ ഗൃഹനായിക, കുലീനയായ ഗൃഹനായികയെ പോലെ വെല്ലുവിളികളെ നേരിടാൻ കെൽപ്പുള്ള സമനം പുരുഷം, കെൽപ്പുള്ള യോഗ്യമായ നിലയിൽ പ്രവർത്തിയെടുക്കാൻ കഴിവുള്ള പുരുഷനെ, ആ പ്രഭാത ദേവിക്ക് വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവുണ്ട്. നമ്മളൊന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കാം, ഇതേ പ്രഭാതമാണ് ഹിമാലയത്തിൻ്റെ മുകളിലും, ഇതേ പ്രഭാതമാണ് എവറസ്റ്റിൻ്റെ മുകളിലും, ഇതേ പ്രഭാതം തന്നെയാണ് കന്യാകുമാരിയിലെ സമുദ്രത്തിലും, ഇതേ പ്രഭാതമാണ് അഫ്ഗാനിസ്ഥാനിലും, അമേരിക്കയിലും, ആർട്ടിക് ഓഷ്യനിലും, അന്റാർട്ടിക്കയിലും എല്ലാം ഇതേ പ്രഭാതമാണ്. അതുകൊണ്ട് ആ പ്രഭാത ദേവതയ്ക്ക് ചൂട്, തണുപ്പ്, പ്രകാശം, അല്ലെങ്കിൽ മൃഗങ്ങളുള്ള സ്ഥലം, കാട്, മലമുകൾ, അങ്ങനെയുള്ള വ്യത്യാസമില്ല. പ്രഭാത ദേവത. ശരിക്കും ധാരാളം പേര് ഈ നേഴ്സുമാരെ ഏഞ്ചൽസ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ അവർ ഏഞ്ചൽസിനേക്കാളും കൂടുതലാണ് ദേവതമാരാണ്. ഏഞ്ചൽസ് എന്ന് പറയുന്ന മാലാകയാണ്, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞുകൂടാ, ദേവതമാരുണ്ട്. അപ്പൊ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാലാഖ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ദേവത എന്ന് പറയുന്നതാണ്. നമ്മളുടെ വാക്കുകളാണ് കറക്റ്റ്. അപ്പോ നമ്മൾ നോക്കുക, യാ ദേവത, ഏതൊരു ഉഷാദേവത, കുലീനയായ ഗൃഹനായിക, സമാനം പുരുഷം, വെല്ലുവിളികളെ നേരിടാൻ കെൽപ്പുള്ള, യോഗ്യമായ നിലയിൽ പ്രവർത്തിയെടുക്കാൻ കഴിവുള്ള പുരുഷനെ, വിസ്രജതി, കർത്തവ്യനിരതനാക്കുന്നതിൽ പ്രേരകമായി തീരുന്നു.
അപ്പം അത് ശരിയല്ലേ. അത് രാവിലെ നമ്മൾ പാലക്കാടൊക്കെ ചോനാട്ട് രാമചന്ദ്രൻ നായരുടെ വീട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് പഴയ കാലത്ത് ആ കൃഷി നടത്തുന്നതിൽ അവർ പറയും, രാവിലെ വീട്ടിൽ നിന്ന് അവരിറങ്ങും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വയൽ കൃഷിക്ക് ഒരുക്കുന്നതിൻ്റെ പാട്ട് വേറെയാണ്, ഒരുക്കിക്കഴിഞ്ഞ് വിത്ത് വിതയ്ക്കുന്ന പാട്ട് വേറെയാണ്. അത് കഴിഞ്ഞിട്ട് ആ വിത്ത് മുളച്ച് വന്നു കഴിഞ്ഞാൽ ആ നെൽച്ചെടി പറിച്ചെടുക്കുന്ന പാട്ട് വേറെയാണ്. അത് കളകളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാറ് നടിയിൽ പാട്ട് വേറെയാണ്, നടിയിൽ പാട്ട് വേറെയാണ്. അത് കഴിഞ്ഞ് ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയിട്ട് കളകളൊക്കെ പറിച്ച് കളയുമ്പോഴുള്ള പാട്ട് വേറെയാണ്. അത് കഴിഞ്ഞ് ചില ചാണകം ചാരമൊക്കെ പണ്ടത്തെ കാലത്ത് അത് വിതറുമ്പോൾ വളരുന്നുള്ള പാട്ട് വേറെയാണ്. ഇത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ആസ്വദിക്കുന്ന പാട്ട് വേറെയാണ്, കൊയ്ത്ത് പാട്ട് വേറെയാണ്, മെതിക്കുന്ന പാട്ട്, ആ കൊയ്ത്ത് ആ വൈക്കോലിൻ്റെ മുകളിലിരുന്നുകൊണ്ട് നെല്ല് മാറ്റുന്ന പാട്ട് വേറെയാണ്. അപ്പം ഇതൊക്കെ ധീരയായ കർത്തവ്യനിരതനാകുന്നതിൽ പുരുഷനെ പ്രേരകമാക്കുന്ന പ്രഭാതദേവി. ഞാൻ വയലിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്തോ എന്തൊരു രസമല്ലേ അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാട്ട് പാടിക്കൊണ്ട് നിങ്ങൾക്കറിയോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദ്വേഷമെന്ന് തോന്നും. ഈ ഉന്തുവണ്ടിയും കൈവണ്ടിയും എല്ലാം ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന സമയത്ത് എയ്ലസാം എയ്ലസാം എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക, വാക്കുകളുടെ പ്രയോഗമുണ്ട്. അതൊരിക്കലും ആ എയ്ലസ എന്ന് പറയുകയോ ഉന്തുവണ്ടി തള്ളുമ്പോഴത്തേക്ക് പാട്ട് പാടുകയോ ചെയ്യരുതെന്ന് നിരന്തരം കേരളീയരോട് നിർദ്ദേശിച്ചത് ആരാണെന്നറിയാമോ? വി എസ് അച്യുതാനന്ദൻ. എന്താ പാട്ട് പാടരുതെന്ന് പറഞ്ഞെന്നറിയാമോ? പാട്ട് പാടിയാൽ നിങ്ങൾ 8 മണിക്കൂർ ചെയ്യേണ്ട വർക്ക്, ആ 8 മണിക്കൂറിൽ ഒതുക്കേണ്ട വർക്ക്, ചിലപ്പോൾ 10, 11, 12 മണിക്കൂർ ചെയ്യേണ്ട വർക്ക് നിങ്ങൾ 8 മണിക്കൂറിൽ ചെയ്തു തീർക്കും. അങ്ങനെ മുതലാളിക്ക് ലാഭം ഉണ്ടാക്കണ്ട. ഇത് അച്യുതാനന്ദന്റെ വരിയാണ്, ഞാൻ പറഞ്ഞ വരിയല്ല. വി എസ് അച്യുതാനന്ദൻ എന്ന ഈ കേരളത്തെ തെണ്ടിച്ച മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴും തെണ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന പാർട്ടിയുടെയും മുദ്രാവാക്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നോക്കുക, ഇവിടെ കർത്തവ്യനിരതനാകുന്ന പുരുഷനെ ഊർജസ്വലമാക്കുന്ന പ്രഭാതദേവി, ആ വരിയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അതാണ് വേദചൈതന്യം, അതാണ് വേദചൈതന്യം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടുകൂടി എഴുന്നേൽക്കുക, കുളിക്കുക, പ്രഭാതകൃത്യങ്ങൾ കഴിക്കുക, മണ്ണിലേക്ക് ഇറങ്ങുക, കൃഷി അല്ലെങ്കിൽ കാളവണ്ടി എടുക്കല് അല്ലെങ്കിൽ കച്ചവടത്തിന് പോവുക അല്ലെങ്കിൽ ഹോട്ടൽ തുറക്കാനായിട്ട് തുറന്ന് ഒരു ഗണപതിയുടെ പടം വയ്ക്കുക, എന്നിട്ട് അവിടെ ഒരു ചായ വയ്ക്കുക, എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ പകുതി ഗണപതിയുടെ മുമ്പിൽ വയ്ക്കുക, എന്നിട്ട് ഹോട്ടൽ തുറക്കുക, വരുന്നവരുടെ അടുത്ത് തമാശ പറഞ്ഞുകൊണ്ട്. ഇത് കാണണമെങ്കിൽ കേരളത്തിലെ ഒരു ജില്ലയിൽ പോയാലും നിങ്ങൾക്ക് കാണില്ല, പാലക്കാട് ഒഴികെ. ആ പ്രഭാതത്തെയും ജീവിതത്തെയും മനുഷ്യൻ്റെയും മൂല്യങ്ങൾ അത്രയ്ക്കും സംവർദ്ധിച്ചിരിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. എങ്ങനെ അവിടെ ഈ ദുരന്ത കമ്മ്യൂണിസ്റ്റുകൾ ജയിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ആ പാവങ്ങളെ പറ്റിച്ചിട്ടാവാനേ സാധിക്കുള്ളൂ. ഈ പ്രഭാതത്തിൽ കർത്തവ്യനിരതനാകുന്ന മനുഷ്യനെ കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ കാണില്ല, പാലക്കാട് പോയാൽ കാണാം, കേരളത്തിൻ്റെ വേറെ ഒരു ജില്ലയിലും പോയാൽ കാണില്ല. അത്ര ഗംഭീരമാണ് ആ പ്രഭാതദേവിയെ കുറിച്ച് പറയുന്നത്. കർത്തവ്യനിരതരാകുന്നതിൽ പ്രേരകയായിത്തീരുന്നു. സത്യമല്ലേ അത്. അതൊരു ഫിസിക്കൽ മീനിങ്ങും കൂടിയല്ലേ, അതൊരു സോഷ്യൽ മീനിങ് ആണ്, ഇൻ്റലക്ച്വൽ മീനിങ് ആണ്, സ്പിരിച്വൽ മീനിങ് ആണ്. ആ പ്രഭാതത്തെ നമ്മുടെ എല്ലാവരെയും അങ്ങനെയല്ലേ, നിങ്ങൾ ബോംബെയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സകല എന്താ പറയുക ഇലക്ട്രിക്കൽ റെയിൽവേ സ്റ്റേഷനിലും നിങ്ങൾക്ക് ആൾക്കാരിങ്ങനെ ഫ്രഷായിട്ട് കൂടിയിരിക്കുന്ന കാണാം. ആ അടുത്ത ട്രെയിൻ വരുന്നത് വരെ അവിടെ ഇരുന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ജപിക്കുന്ന കാണാം. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ഭജന പാടുന്ന കാണാം. ആ എല്ലാം വീട്ടിൽ ഭജനയ്ക്ക് അതിനൊന്നും നേരെയില്ല. അപ്പൊ ആ പ്രഭാതത്തിന്റെയാണ്. വൈകുന്നേരം വരുമ്പോൾ എല്ലാം തളർന്നിരിക്കുകയാണ്, ഒരു ശബ്ദവും കേൾക്കില്ല ട്രെയിനില്. ഉച്ചയ്ക്ക് പിന്നെ ജനറലി പോവില്ല, രാവിലെ ജോലിക്ക് പോവുകയും വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരും. ഇത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും. അപ്പോ ഇനി അടുത്തത് സഹ അർത്തിനഹ സ്വഗൃഹേ. അയാൾ അയാൾ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർമ്മനിരതനാകുന്ന അയാള് ദാനാദികൾക്ക് യോഗ്യരായവരെ തൻ്റെ വീട്ടിലേക്ക് കർമ്മനിരതരാകാൻ പറഞ്ഞയക്കുന്നു. അതായത് വെറുതെ കൃഷി ചെയ്യലല്ല, വെറുതെ ജോലി ചെയ്യൽ മാത്രമല്ല, കുറേ പയ ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കൽ മാത്രമല്ല, വെറുതെ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കൽ മാത്രമല്ല, അത് ധനധാന്യം അതിങ്ങനെ ദാനം ചെയ്യാനും.
ശരിക്ക് ഇന്നലെ ഞാൻ പറയുകയുണ്ടായി, അമ്മേ ധർമ്മം തരണേ എന്നാ പറയുക. ഈ പുരുഷൻ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കും, എന്നിട്ട് പിച്ചക്കാർ വരുമ്പോൾ പോലും അച്ഛാ ധർമ്മം തരണേ എന്ന് പറയില്ല, അമ്മേ ധർമ്മം തരണേന്നേ പറയുള്ളൂ. ആ അമ്മയുടെ കർത്തവ്യമാണ് ദാന. വീട്ടിലേക്ക് കർമ്മനിരതനായ പുരുഷൻ വീട്ടിലേക്ക് ജനങ്ങളെ പറഞ്ഞയക്കുന്നു, അയാൾ ദാനാദികൾക്ക് യോഗ്യരായവരെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ദാനാദികൾക്ക് എന്തിനാണ്? കർമ്മനിരതരാകാൻ പറഞ്ഞയക്കുന്നു ദാനാദികൾക്ക് യോഗ്യതായവരെ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയാണ്. സമൂഹത്തിന് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. അത് മാത്രമല്ല, വീട്ടിൽ വന്ന് പിച്ചെ എടുത്ത് തിന്ന് പോയിട്ട് കിടന്നുറങ്ങാനല്ല, കർമ്മനിരതനാകാൻ പറഞ്ഞയക്കുന്നു. ആർദ്രഭാവമുള്ളവളായ ഉഷാദേവതയെ, ആർദ്രഭാവമുള്ളതായ ഉഷാദേവതയെ, തണുത്ത സോഫ്റ്റായിട്ട് ചൈതന്യമുള്ള മൃദുവായ ആ ചൈതന്യ സ്രോതസ്സുള്ള ഉഷാദേവതയെ, പ്രഭാതദേവതയെ, വീട്ടമ്മ കമനീയമായ സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങൾ നൽകുന്നു. വീട്ടമ്മ ആ പ്രഭാതത്തെ നമ്മൾ വിളക്ക് കത്തിച്ചിട്ടല്ലേ, തുളസിത്തറയ്ക്ക് വിളക്ക് വയ്ക്കും രാവിലെ, സർപ്പക്കാവിന് വിളക്ക് വയ്ക്കും രാവിലെ, അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് വിളക്ക് വയ്ക്കും. പലപ്പോഴും ഉമ്മറപ്പടി വരയ്ക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് രാവിലെ. നല്ല രസമാണ് ഉമ്മറപ്പടി വരയ്ക്കുക. ഉമ്മറപ്പടി ഒന്ന് കഴുകിയിട്ട് അതിനുശേഷം ഒരു ഗോപിക്കട്ട എടുത്ത് നടുക്ക് നേരെ വരച്ച് രണ്ട് മൂന്ന് ഇലകൾ വരച്ച് രണ്ട് റാ ഇവിടെ വരച്ച് രണ്ട് റാ ഇവിടെ വരച്ചിട്ട് ഇവിടെയും രണ്ട് ഓല മാതിരി വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു ചക്കക്കുരു വയ്ക്കും. ഒരു ചക്കക്കുരു വയ്ക്കും, ഒരു കഷ്ണം തേങ്ങ വയ്ക്കും, പൂവാങ്കുറിഞ്ഞില വയ്ക്കും, ചിലപ്പോൾ തുളസി വയ്ക്കും. പൂവാങ്കുറിഞ്ഞില, ചക്കക്കുരു, തേങ്ങ, ഇത് ഈ അറ്റത്ത് വെച്ച് പ്രത്യേക രീതിയിലുള്ള നമസ്കാരമാണ് വീട്ടമ്മ ചെയ്യുക. എന്തിനാണ്? പ്രഭാതദേവതയെ സ്വാഗതം ചെയ്യുക. ഇതൊക്കെ നമ്മൾ കൈവിട്ടുപോയി. അതൊക്കെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അത് ഉണ്ടായിരുന്ന കാലത്ത് ജീവിതം ഉണ്ടായിരുന്നു. ഇന്നെന്താണ്? ഇന്ന് ജീവിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട്, അത്രേ ഉള്ളൂ. ജീവിതമില്ല. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് എക്സിസ്റ്റ് നൗ. അപ്പുറം അന്നല്ല, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഉണ്ടായിരുന്ന ഒരു കാലം. ഇത് പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ആണ്. ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തത്രപ്പാടുമാണ് ഇപ്പൊ എല്ലാ കാര്യത്തിലും. അപ്പൊ നോക്കുക അടുത്തത്, സ്ഥാനമാനങ്ങൾ പിടിച്ചുപറ്റാൻ ആ പ്രഭാതദേവതയും വീട്ടമ്മയും പ്രവർത്തിക്കുന്നില്ല. ആ വീട്ടമ്മ പ്രഭാതദേവതയെ സ്വീകരിക്കുന്നു, അവര് കമനീയമായ സ്ഥാനമാനങ്ങൾ ഉഷാദേവതയ്ക്ക് നൽകുന്നു. പക്ഷേ സ്വയം വീട്ടമ്മ കമനീയമായ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ദേവത ആരാധനയിൽ സംതൃപ്തി അടയുന്നു. അവർ ഒരു സ്ഥാനമാനങ്ങൾ പിടിച്ചുപറ്റാനായിട്ട് വീട്ടമ്മമാര് ശ്രമിക്കുന്നില്ല. ഓരോ പ്രഭാതവും ഉദിച്ചുണരുന്നു, സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച് ചിരകാലം നിൽക്കുന്നില്ല. ഇത് പ്രഭാതദേവതയ്ക്കും വീട്ടമ്മയ്ക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടാണ് ഇവിടെ പറയുക. അതായത് വീട്ടമ്മമാരുടെ ലക്ഷ്യം എന്താ? തൻ്റെ ഭർത്താവ്, തൻ്റെ അച്ഛൻ, തൻ്റെ അമ്മ, തൻ്റെ മക്കള്, അവരുടെ ചൈതന്യം, അതാണ് സ്ഥാലീഭാഗ യജ്ഞത്തിൻ്റെ ഉദ്ദേശം തന്നെ. അവർ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അവാർഡ് പ്രതീക്ഷിക്കുന്നില്ല, പത്മശ്രീ പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും പ്രതീക്ഷിക്കില്ല. പ്രഭാതദേവതയും വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രഭാതദേവത വന്നു, എല്ലാവരെയും ചൈതന്യവത്താക്കി, എല്ലാവരും വയലിലേക്ക് പോയി, എല്ലാ കർമ്മങ്ങളും ചെയ്തു, ഓഫീസിലേക്ക് പോയി, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, അവിടെ കഴിഞ്ഞു. പ്രഭാതദേവത മറയുകയും ചെയ്തു. പിന്നെ ഉച്ച മധ്യാഹ്നം വന്നു, സായങ്കാലം വന്നു. പക്ഷെ ഇതൊക്കെ ഇമാജിൻ ചെയ്യണമെങ്കിൽ നല്ല കപ്പാസിറ്റി വേണം. പ്രഭാതദേവതയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ സാറേ, എങ്ങനെയാണ് അവർ വരണത്? ടൊയോട്ട കാറിലാണോ, മൊറാസോയിലാണോ, സ്കോർപ്പിയോയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെവലിലാണെന്നേ പറയാൻ പറ്റുള്ളൂ. എവിടെ നിന്നാണ് വരണതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും, AKG സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഓർമ്മിക്കുക, ഒരു പ്രഭാതദേവതയെ വീട്ടമ്മയോട് താരതമ്യം ചെയ്യാം. വീട്ടമ്മ ധർമ്മം ചെയ്യുന്നു, ധർമ്മം കൊടുക്കുന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അംഗീകാരത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതേ വീട്ടമ്മയെ പോലെ തന്നെ പ്രഭാതദേവിയും തനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്നു. എങ്ങനെയാ ഒരു വീട്ടമ്മയെയും പ്രഭാതദേവിയെയും തമ്മിൽ കമ്പയർ ചെയ്തത്? വേദമന്ത്രത്തിലെ ഒരു റിക്കിൻ്റെ 1, 2, 3 വാക്കുകളിലാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ഇത് കുമാരനാശാന്റെ കവിത മാതിരി ഒരു കവിതയിൽ മുഴുവനും അല്ല, വീണഭൂമിയിൽ മുഴുവനും പറഞ്ഞേക്കുന്നതല്ല, അങ്ങനെയുള്ള കവിതകളിൽ പറഞ്ഞിരിക്കുന്നതല്ല, മറിച്ച് 1 വാക്ക് 2 വാക്ക് 3 വാക്ക് 3.5 വാക്കുകളിൽ ഇങ്ങനെ വീട്ടമ്മയെയും
അതുപോലെ പ്രഭാത ദേവതയെയും ഹേ വാചിനീവതി കർമ്മനിരതന്മാരുടെ കർമ്മത്തിന് നിമിത്തമായ കർമ്മനിരതന്മാരുടെ ജിഹാദികളുടെയും തീവ്രവാദികളുടെയും കുറിച്ച് കച്ചവടക്കാരുടെയും അല്ല കേട്ടോ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മനിരതനായവരുടെ കർമ്മനിരതന്മാരുടെ കർമ്മത്തിന് നിമിത്തമായ ഉഷാദേവതേ ദേവതയെ വിളിക്കുകയാണ് യാ ദേവീ സർവഭൂതേഷോ ജ്ഞാനരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ യാ ദേവീ സർവഭൂതേഷോ മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ യാ ദേവീ സർവഭൂതേഷു ക്ഷമാരൂപേണ സംസ്ഥിത യാ ദേവീ സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത യാ ദേവീ സർവഭൂതേഷു ധൃതിരൂപേണ സംസ്ഥിത യാ ദേവീ സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത യാ ദേവീ സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ ആ പ്രഭാത ദേവതയെ വർണ്ണിക്കുന്ന മാതിരിയാണ് ലക്ഷ്മി സരസ്വതി പാർവതി എല്ലാവരെയും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ലെവലിലേക്ക് വേദത്തിൻ്റെ ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഡൗൺ ടു എർത്ത് ഭൂമിയോളം നമ്മൾ താഴുന്നത് കാണാൻ സാധിക്കും നമ്മൾ കൈ ഉപയോഗിച്ച് തൊഴാൻ നമുക്ക് മടി തോന്നില്ല പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് കവടിയാർ കൊട്ടാരത്തിലെ ആ ഗൗരി പാർവതിബായി അശ്വതി തിരുനാൾ ഗൗരി പാർവതിബായി അവരാണ് പ്രത്യേകിച്ച് മറ്റുള്ളവരെക്കാളും അവരിങ്ങനെ തൊഴുന്നത് കാരണം എവിടെ മുക്കുവന്റെ കുടിലിൽ പോയാലും തെങ്ങ് കയറ്റക്കാരന്റെ തൊഴിൽ പോയാലും കുടമുണ്ടാക്കുന്നവരുടെ സംഘടന ഉദ്ഘാടനം ചെയ്യാൻ പോയാലും അയ്യരുടെയും അയ്യങ്കാരുടെയും പോറ്റിയുടെയും യോഗക്ഷേമം അത് ഉദ്ഘാടനം ചെയ്യാൻ പോയാലും അവരിങ്ങനെ തൊഴുന്ന ഒരു കാഴ്ച കാണും അവർ വരുമ്പോൾ കുറേയധികം ആൾക്കാർ വേണം അങ്ങനെയൊന്നും അവർക്കില്ല അവരുടെ ശരിക്കും ഒരു ദേവതയായിട്ടാണ് കവടിയാർ കൊട്ടാരത്തിലെ ഗൗരി അശ്വതി തിരുനാൾ ഗൗരി പാർവതിബായിയുടെ വരവും അവരുടെ വാക്കുകൾ അവരെ പക്ഷേ അതേ സ്ഥാനത്ത് ഇപ്പോൾ അവർ കുറേ ഷാർപ്പുമാണ് അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ശരികൾ പ്രോത്സാഹിപ്പിക്കാൻ പറയാനുമായിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കർമ്മനിരതരായ കർമ്മത്തിന് നിമിത്തമായ ഉഷാദേവതേ കർമ്മനിരതന്മാരുടെ കർമ്മത്തിന് നിമിത്തമായ ഉഷാദേവതേ കുടുംബാംഗങ്ങൾക്കുള്ള അന്നപാനാദികളോടുകൂടിയവളെ അവ്യോഷ്ടോ നിന്റെ വിശേഷകാന്തിയിൽ നിന്റെ നോട്ടം കൊണ്ട് തന്നെയുള്ള ആജ്ഞാശക്തിയിൽ പറക്കുന്ന ശീലമുള്ള പക്ഷികൾ വിഹരിച്ചു നടക്കുന്ന പക്ഷികള് കോമ വിഹരിച്ചു നടക്കുന്ന യുവാക്കള് നാക്കി ആ സത്തെ ചേക്കേറിയിരിക്കുന്നില്ല അലസന്മാരായി കടിഞ്ഞുകൂടുന്നില്ല വെറുതെ ഈ വീട്ടിലിരിക്കുന്നില്ല ചേക്കേറിയിരിക്കുന്നില്ല ബീവറേജസ് കോർപ്പറേഷന്റെ മുമ്പിലെ കാര്യമല്ല പറയുന്നത് നമ്മുടെ വീടുകളിലെ കാര്യമാണ് പറയുന്നത് ഈ പക്ഷികളും ഊർജസ്വലരായ യുവാക്കളും വെറുതെ ചേക്കേറിയിരിക്കുന്നില്ല അലസന്മാരായി കഴിഞ്ഞുകൂടുന്നില്ല കാരണം പ്രഭാത ദേവതേ നിന്റെ ചൈതന്യം നിന്റെ വിശേഷ കാന്തി നിന്റെ നോട്ടം കൊണ്ട് തന്നെയുള്ള ആജ്ഞാശക്തിയില് ഞാൻ വീണ്ടും ഇന്നലെ പറഞ്ഞത് പറയാണ് ഇങ്ങനെയൊക്കെ ഇതിനെ അങ്ങോട്ട് പിരിച്ചു എഴുതണമെങ്കിൽ ഈ ഭൂമിയിൽ ചന്ദ്രശേഖരൻ നായർ എന്ന ഒരു സംസ്കൃത പണ്ഡിതനെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനെ ഇങ്ങനെയാക്കി മാറ്റണ്ടേ എങ്ങനെ ഈ വാക്കുകളെ ഇത്രയും നീളത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കാം ഹേ വാചിനീവതീ കർമ്മനിരതന്മാരുടെ കർമ്മത്തിന് നിമിത്തമായ പ്രഭാത ദേവതേ കുടുംബാംഗങ്ങൾക്കുള്ള അന്നപാനാദികളോടുകൂടിയവളെ നിന്റെ വിശേഷകാന്തിയിൽ നിന്റെ നോട്ടം കൊണ്ട് തന്നെയുള്ള ആജ്ഞാശക്തിയിൽ പറക്കുന്ന ശീലമുള്ള പക്ഷികൾ പപ്തിവാംസവയഹ പറക്കുന്ന ശീലമുള്ള പക്ഷികൾ പറക്കാത്ത പക്ഷികളും ഉണ്ട് പറക്കുന്ന ശീലമുള്ള പക്ഷികൾ വിഹരിച്ച് നടക്കുന്ന യുവാക്കള് കോമയാണേ പക്ഷികൾ കഴിഞ്ഞ് കോമ വിഹരിച്ച് നടക്കുന്ന യുവാക്കള് ചേക്കേറി ആസതേ വെറുതെ അലസരായിട്ട് ചേക്കേറി പ്രഭാതത്തിൽ ഇരിക്കുന്നില്ല കേരളത്തിൻ്റെ പണ്ടത്തെ കേരളത്തിൻ്റെ പണ്ടത്തെ ഭാരതത്തിൻ്റെയും രൂപമാണ് ഇത് അതാണ് ഇത് അപ്പോ ചേക്കേറിയിരിക്കുന്നില്ല അലസന്മാരായി കഴിഞ്ഞുകൂടുന്നില്ല
അതായത് നിന്റെ ചൈതന്യം അത് ഒരു നോട്ടം. എന്താ നിന്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ആ പ്രഭാതം ഇങ്ങനെ വരുന്ന സമയത്ത് ചെടികളുടെ ഇടയിൽ കൂടെ സൂര്യപ്രകാശം വരിക, ചെറിയ മൂടൽ മഞ്ഞോ പുകയോ ഉണ്ടെങ്കിൽ ആ പ്രകാശം ഇങ്ങനെ വരുന്നത് കാണാം. പ്രഭാതദേവി ഇങ്ങനെ ശരിക്കും തത്തിക്കളിച്ച് ഡാൻസ് കളിച്ച് വരും, ഭരതനാട്യം കളിച്ച് വരുന്ന മാതിരി കല്യാണിക്കുട്ടി അമ്മ കലാമണ്ഡലത്തിലെ നല്ല രസമാണ്. വളരെ ഷാഡോ ഗോപിനാഥിനെ പോലെ പ്രഭാതം ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച, അതിനെ സ്തുതിക്കാനുള്ള ഒരു മനസ്സും, സ്തുതിച്ചാൽ അത് കേൾക്കാനുള്ള ഒരു ചെവിയും, ആ സ്തുതിയും ആ വർണ്ണവും എന്താ പറയുക വർണ്ണനയും, വർണ്ണമല്ല വർണ്ണനയും ആസ്വദിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വേദത്തിൻ്റെ ലെവലിൽ നമ്മളെത്തി. കാരണം വേദം ഒരു അനന്തമായ സാഗരമാണ്. ആ അനന്തമായ സാഗരത്തിലെ ഒരു റിക്കാണ് ഞാനിപ്പോൾ എടുത്തത്, 11557 റിക്കിലെ ഒരു റിക്കാണ് ഞാനിപ്പോൾ എടുത്തത്. ആ റിക്കിനെ ഇങ്ങനെ എഴുതിയ ഒരു മനുഷ്യൻ അവിടെ തിരുവനന്തപുരത്ത് ശ്രീവരാഹത്തുണ്ട്. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ചേർത്ത് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ആസ്വദിക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് നമുക്ക് ആ വേദത്തിൻ്റെ മനസ്സറിയാൻ സാധിക്കും, പ്രഭാത ദേവതയെ അറിയാൻ സാധിക്കും, പ്രഭാത ദേവതയുടെ നോട്ടം അറിയാൻ സാധിക്കും, പ്രഭാത ദേവതയുടെ ചൈതന്യം അറിയാൻ സാധിക്കും. അതെഴുതിയ ഋഷിവര്യന്മാരുടെ മാനസികാവസ്ഥയും ചിന്താമണ്ഡലവും ബുദ്ധിയും വിവേകവും ലക്ഷ്യവും മാർഗവും അറിയാൻ സാധിക്കും. ഒരൊറ്റ അർത്ഥത്തിൽ പ്രഭാത ദേവത ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആ പ്രഭാത ദേവതയുടെ മഹത്വം എഴുതാൻ അവർക്കും വിവരിക്കാൻ ഈ ശ്രീവരാഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്ന ആ വൈദിക പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ ചൈതന്യം. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഗതികെട്ട കുറെ ജന്മങ്ങൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി അറിയാതെ പോലും പ്രാർത്ഥിച്ചേക്കല്ലേ, പ്രാർത്ഥിച്ചാൽ നമുക്ക് പോലും കൊളായിത്തീരും. ഏതായാലും നമ്മുടെ തന്ത്രിയെയും തന്ത്രിയുടെ ഡ്രസ്സിനെയും കുടുംബത്തെയും അയ്യപ്പൻ്റെ പിതൃസ്ഥാനമുള്ള ഈ കുടുംബത്തെയും എല്ലാം അവഹേളിച്ച ഒരു മനുഷ്യനെ ഇപ്പം തേച്ചൊട്ടിച്ച് അങ്ങ് തീർക്കുകയാണ് പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കാം, ആ പന്തളം രാജകുടുംബത്തെ അവഹേളിച്ച്, നികൃഷ്ടമായിട്ട് ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ച്, നിന്ദ്യമായിട്ട് അവഹേളിച്ച ആ മനുഷ്യനെ ഇപ്പം യഥാർത്ഥത്തിൽ റോഡമക്കി വണ്ടി എന്നൊരു വണ്ടിയുണ്ട്, റോഡ് റോളർ, റോഡമക്കി വണ്ടി എന്നാണ് ഞാൻ പറയുക അതിനെ, റോഡ് റോളറിൻ്റെ അടിയിലിട്ട് ചതക്കണ മാതിരി പാർട്ടി തന്നെ അന്ത്യകൂദാശ നടത്തുന്നുണ്ട്. എന്തേ കാരണം? കാലം കാത്തുവെച്ച കാവ്യനീതി ഒരു മുസ്ലിമും അയാളെ സംരക്ഷിക്കാനില്ല, ഒരു ഡോക്ടറായിട്ടുള്ള ഭാര്യയെ സംരക്ഷിക്കാനില്ല, മെന്റൽ അസുഖം വരുമ്പോൾ കഴിക്കാനുള്ള ടാബ്ലറ്റ് എടുത്തു കൊടുക്കാൻ ഒരു DYFI-ക്കാരൻ പോലും അയാളുടെ അടുത്തില്ല. ഇതാണ് വേദത്തിൻ്റെ, പൈതൃകത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ഋഷിവര്യന്മാരുടെ, ഭാരത മാതാവിൻ്റെ ഈ ചൈതന്യവത്തായ സന്ദേശങ്ങൾ എഴുതിയവരുടെ പരോക്ഷമായ ശാപം എന്ന് പറയുന്നത്. പ്രത്യക്ഷ ശാപമല്ല, അവരൊന്നും പ്രത്യക്ഷമായിട്ട് വന്നിട്ട് ഇതുമാതിരിയുള്ള ദുഷ്ടന്മാരെ ശപിക്കാനൊന്നും വരില്ല, പരോക്ഷമായ ശാപം. അത് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രം, ഈ August 15 130 crore ജനതയും ഒരുമിച്ച് ദേശീയ ഗാനം ആലപിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയേണ്ടായി. നമുക്കും ചെയ്യാനുള്ളത് ഒരുമിച്ച് വേദവും ഭഗവത്ഗീതയും പൈതൃകവും എത്ര പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ സാധിക്കുകയോ ചെയ്യാം. അതിൻ്റെ CD വേണമെന്നുള്ളവർക്ക് CD ഉണ്ട്, ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്, ലിങ്കിലും പിന്നെ എല്ലാം ഉണ്ട്, അതിൽ ഒരു സംശയവും. ആ ലിങ്കിലുള്ളത് CD വേണമെന്നുള്ളവർക്ക് അതിലെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുസ്തകം വേണമെന്നുള്ളവർക്ക്, വേദത്തിൻ്റെ അല്ല മറ്റു പുസ്തകങ്ങൾ വേണമെന്നുള്ളവർക്കും എല്ലാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ദീർഘായുർ ആരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.